യുക്രൈനെ റഷ്യ പിടിച്ചെടുക്കുമ്പോൾ സത്യത്തിൽ ചൈനയ്ക്ക് അതൊരു ആവേശമാണ് എന്ന് വേണം പറയാൻ കാരണം ഇനി ഒരുപക്ഷെ ചൈനയ്ക്ക് കുറച്ച് ബലമായിരിക്കുകയാണ് ഇനി പല പിടിച്ചെടുക്കലിലേക്കും ചൈന മുതിർന്നേക്കാം അന്താരാഷ്ട്ര തലത്തിലെ ഒരു കരാറുകളും ഉടമ്പടികളും ഒന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നല്ലേ ഇത്തരത്തിൽ റഷ്യ ഈ അധിനിവേശത്തിലൂടെ പറയുന്നത് ആർക്കും ആരെയും ആക്രമിക്കാം ആരും ഒരു ചുക്കും ചെയ്യില്ല എന്ന ചിന്തയാണ് ഇതോടെ വരുന്നത് നോക്കുക ഒരു സുപ്രഭാതത്തിൽ ചൈന അരുണാചൽ പ്രദേശിലേക്ക് കയറി വന്നാൽ നാം എന്തു ചെയ്യും അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഈ പ്രദേശത്തെ ഇന്ത്യ ഒരു സംസ്ഥാനമായി കണക്കാക്കുമ്പോൾ അരുണാചൽ പ്രദേശിന്റെ ഭൂരിഭാഗവും ടിബറ്റ് സ്വയം ഭരണാധികാര മേഖലയ്ക്ക് കീഴിലാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത് അക്സായി ചൈനയ്ക്ക് പുറമെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം നിലനിൽക്കുന്ന രണ്ടാമത്തെ പ്രദേശമാണിത് തെക്ക് ആസാം തെക്കു കിഴക്ക് നാഗാലാന്റ് പടിഞ്ഞാറ് ഭൂട്ടാൻ കിഴക്ക് മ്യാൻമർ എന്നിവയാണ് അതിർത്തി പ്രദേശങ്ങൾ ഇറ്റാനഗർ ആണ് തലസ്ഥാനം മക്്മോഹൻരേഖ എന്നറിയപ്പെടുന്ന അരുണാചൽ പ്രദേശിന്റെ അതിർത്തിയെ ചൈന അംഗീകരിക്കുന്നില്ല മറിച്ച് തെക്ക് ടിബറ്റ് എന്ന പേരിൽ മറ്റൊരു പ്രദേശമായി കണക്കാക്കുന്നു അതേസമയം അരുണാചൽ പ്രദേശിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റ ശ്രമങ്ങൾ തെളിയിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഈയിടെ പുറത്തു വന്നിരുന്നു രണ്ടാമതൊരു കോളനി കൂടി ചൈന അരുണാചലിൽ നിർമ്മിച്ചുവെന്ന് ആ ചിത്രങ്ങളിലൂടെ വ്യക്തമാകും യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കും അന്താരാഷ്ട്ര അതിർത്തിക്കും ഇടയിലുള്ള മേഖലയിൽ ഇന്ത്യയ്ക്ക് അകത്തായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെയായിരുന്നു അന്ന് ചൈനയുടെ രണ്ടാമത്തെ എൻക്ലേവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സ്ഥലമായി കരുതുന്ന ഇടത്തേക്കാണ് ചൈന അധിനിവേശം നടത്തിയത് ഇതോടെ ഇന്ത്യയുടെ ടിബറ്റൻ മേഖലയിൽ കരുത്തുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ചൈന അതിവേഗം സഞ്ചരിച്ചതായി ഉറപ്പിക്കാനാവുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇപ്പോൾ തന്നെ പല തരികിടകളും അതിർത്തിയിൽ നടത്തുന്നുണ്ട് ഒരിഞ്ച് ഭൂമിയെങ്കിലും തങ്ങൾക്ക് കിട്ടിയാൽ അത്രയും നന്ന് എന്ന് കരുതുന്നവരാണ് ചൈന അതുപോലെ ഹോങ്കോങ്ങിലെ അടിച്ചമർത്തലും ഇനി കൂടും ആരും ഒന്നും ചോദിക്കുകയില്ല എന്നതിൻ്റെ ടെസ്റ്റ് ഡോസാണ് യുക്രൈനിൽ കണ്ടത് എന്നത് ചൈനയ്ക്ക് നന്നായി അറിയാം സൗത്ത് ചൈന കടലിലെ ദ്വീപുകളിൽ വരെ പലതിലും ചൈന നേരത്തെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് യു എസ് പൂർണ്ണമായും യൂറോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സാഹചര്യത്തെ അതിശ്രദ്ധയോടെയാണ് ചൈന നിരീക്ഷിക്കുന്നത് അവസരം മുതലെടുത്ത് അവർ തായ്വാനിൽ അധികാരം സ്ഥാപിക്കാനോ തെക്കൻ ചൈന കടലിൽ പ്രകോപനം സൃഷ്ടിക്കാനോ സാധ്യതയുണ്ടെന്ന് കരുതുന്നവരുണ്ട് രണ്ടാം ലോക യുദ്ധകാലത്ത് ഇരുവശങ്ങളിൽ നിന്ന് ഒരേ സമയം ജർമ്മനിയും ജപ്പാനും നടത്തിയ നീക്കം ഇവിടെ റഷ്യയും ചൈനയും ആവർത്തിച്ചേക്കാം നിലവിലെ ലോകക്രമം തിരുത്തിയെഴുതുക എന്നത് ഇരുരാജ്യങ്ങളുടെയും പൊതു താല്പര്യമാകുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റ് സുപ്രധാന നീക്കം കൂടി റഷ്യ നടത്തിയിരുന്നു ഇറാനും ചൈനയുമായി ചേർന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റഷ്യ സംയുക്ത സൈനികാഭ്യാസം നടത്തിയതിനു വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെട്ടത് ചെറുകിട യുദ്ധ ഹെലികോപ്റ്ററുകളുമായി ഇറാന്റെ റവല്യൂഷണറി ആർമിയും വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്തിരുന്നു ഇത് ലോകത്തിൽ വ്യക്തമായ ഒരു ശാക്തികച്ചേരി രൂപപ്പെടുത്തുന്നതിന്റെ സൂചനയാണെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപതിലും സമാനമായ സംയുക്താഭ്യാസം ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് നടത്തിയിരുന്നു റഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതേ എന്ന് പറയാനാവില്ല എന്നാൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ മോശമായിട്ടുണ്ട് അപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലയിൽ ഇവർ തമ്മിൽ ഒരു സഖ്യമുണ്ടാവാൻ ഇടയുണ്ട് റഷ്യയും ചൈനയും തമ്മിലുണ്ടാവുന്ന സഖ്യം ഇന്ത്യയ്ക്ക് ഭീഷണിയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ഒരുവിധത്തിലുമുള്ള സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല ഭാവിയിൽ അതിന്റെ സാധ്യത തള്ളിക്കളയാനുമാവില്ല മോസ്കോയ്ക്ക് ടെഹ്റാനുമായി മെച്ചപ്പെട്ട ഒരു ബന്ധം നിലവിലുണ്ട് അത് ആണവ വിഷയത്തിൽ ഇറാനുമായുള്ള ചർച്ചകൾക്ക് തിരിച്ചടിയാകും അഫ്ഗാനിസ്ഥാൻ ഉത്തര കൊറിയ സിറിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സംവാദങ്ങളും പ്രതിസന്ധിയിലാകും താലിബാൻ ഭരണകൂടവുമായി ചൈന നല്ല ബന്ധത്തിലാണ് ആ രീതിയിൽ നോക്കുമ്പോൾ നാലുപാടു നിന്നും ഇന്ത്യ ഭീഷണി നേരിടുന്നുണ്ട്